ഇവിടെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫ് ചേലക്കര നിയോജക മണ്ഡലം ഇന്നുവരെ കാണാത്ത സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്നൊരു വ്യക്തിത്വമായി തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കുതിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കാൻ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്നോ നാളെയോ മറ്റന്നാളോ ഇവിടേക്ക് വന്ന് എൽ ഡി എഫിനെതിരെ എൽ ഡി എഫിനെ അടിക്കാം, അതായത് കായികമായി അടിക്കാം എന്ന് പരസ്യമായി പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായി കാണാൻ വേണ്ടി പറ്റില്ല. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായമാണ്, യു ഡി എഫിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സംഘർഷം സൃഷ്ടിച്ച് നിഷ്പക്ഷവും നീതിപൂർവവും നിർഭയവുമായി ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ നേതൃത്വം ആലോചിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ കെ സുധാകരൻ ഞാൻ ഇന്നോ നാളെയോ മറ്റന്നാളോ അവിടെ എത്തും, എന്നിട്ട് നമുക്ക് അടിക്കാം എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അത് ആശയപരമായ പോരാട്ടമാണ്. അത് ഏത് മുന്നണിക്കും ഏത് വ്യക്തികൾക്കും അവരുടെ രാഷ്ട്രീയം ആശയപരമായി പറയാനും അത് ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കേണ്ട എന്ന് നിശ്ചയിക്കാൻ ജനാധിപത്യപരമായി ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതിനെ അങ്ങനെ ഉയർന്ന ഒരു ബോധത്തോടു കൂടിയാണ് നമ്മളൊക്കെ കാണേണ്ടത്. എന്നാൽ കെ പി സി സിയുടെ പ്രസിഡൻ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വന്ന് അക്രമം നടത്തും എന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റ് നിയമപരമായ കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങേണ്ടതാണ്. എന്നാൽ രാഷ്ട്രീയമായി ഇത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റുള്ളവരുടെയും കൂട്ടായിട്ടുള്ള അഭിപ്രായമാണ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെതിരെയുള്ള വികാരം ശക്തിപ്പെട്ടു വരികയാണ്. പാലക്കാട് അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഇവിടെ യു ഡി എഫിനെ പിറകിലാക്കിക്കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഒരു ഉജ്ജ്വല വിജയം എൽ ഡി എഫ് കൊയ്യും എന്നിപ്പോൾ തന്നെ വലിയ നിലയിൽ സംസാരമായിരിക്കുന്നു. ചേലക്കരയിൽ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് ജയിക്കും എന്ന ഒരു ചിത്രം വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഉന്നതതല നേതാക്കന്മാർ ആലോചിച്ച് ഇവിടങ്ങളിൽ കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമം, വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കാനുള്ള ശ്രമം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പുതുതായി യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കടന്നു വരുന്ന പ്രവർത്തകരെയൊക്കെ ഭയപ്പെടുത്താനുള്ള ശ്രമം ഒക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അക്രമ ആഹ്വാനം എന്നുള്ളത് കാണേണ്ടതുണ്ട്. കൊടകരയിലെ കുഴൽപ്പണ വിഷയത്തിൽ ബി ജെ പി ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ബി ജെ പിക്കെതിരെ ഒരക്ഷരമുണ്ടാൻ കെ പി സി സി പ്രസിഡന്റിന് സമയമില്ല. പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളെ കായികപരമായി ആക്രമിക്കണം എന്ന് ആഹ്വാനം ചെയ്യാനാണ് അദ്ദേഹത്തിന് താല്പര്യം. ഇത് വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് കെ പി സി സി പ്രസിഡന്റിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആരും ഇതിനെ പിന്നെ നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ദിവസം നിരവധി തവണ മാധ്യമ പ്രവർത്തകരെ കാണുന്ന പ്രതിപക്ഷ നേതാവോ
യു ഡി എഫിന്റെ മറ്റ് നേതാക്കന്മാരോ ഈ കലാപാഹ്വാനം നടത്തിയ കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാടിനെ എതിർത്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ഇവരൊക്കെ കൂടി ആലോചിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് വളരെ ഗൗരവത്തിലാണ് ജനാധിപത്യ കേരളം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. അതെ, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ചർച്ച. എന്തായാലും ഇനിയിപ്പോൾ എന്ത് വിഷയം അയക്കാലും ഉയർന്ന നേതൃത്വം എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സംഘർഷ അന്തരീക്ഷം ഉണ്ടോ? അത് പരിഹരിക്കില്ല ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് സ്മൂത്തായി നടക്കാൻ എല്ലാവരെയും വിളിച്ചിരുത്തി സംസാരിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിന് പകരം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടിച്ച് ശരിയാക്കാം എന്ന് പറയുന്ന അത് ആരാ? ബൂത്ത് പ്രസിഡന്റാ? മണ്ഡലം പ്രസിഡന്റാ? ഡി സി സി പ്രസിഡന്റാ? കെ പി സി സി പ്രസിഡന്റാണ്. കെ പി സി സി പ്രസിഡന്റാണ് ഞാനവിടെ വന്നിട്ട് നമുക്ക് അടിച്ച് ശരിയാക്കാം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവമേറിയൊരു പ്രശ്നമാണ്, വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമായി ഇതിനെ കാണണം. തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായി. പാലക്കാട് പരാജയപ്പെടുമെന്നും ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുമെന്ന് കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇദ്ദേഹം കോഴിക്കോട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്ന പ്രാണികൾ അവരെ കൊത്തും വെട്ടും അവരെ കൈകാര്യം ചെയ്യും കൊലപ്പെടുത്തും എന്നൊക്കെയുള്ള നിലയിൽ പ്രസംഗിച്ചത്. പിന്നെ അദ്ദേഹം അത് ഞാൻ അങ്ങനെയല്ല, അത് പ്രവർത്തകരുടെ യോഗത്തിലാണ് പറഞ്ഞത്. പ്രവർത്തക യോഗത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ പറഞ്ഞതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം അത് കഴിഞ്ഞതാ ഇപ്പതാ ഇങ്ങനെ പറയുന്നു. ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അപ്പം അദ്ദേഹം അസ്വസ്ഥനാവുകയാണ്. അതെന്താണെന്നും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കൊടകര കുഴൽപ്പണ വിഷയം വന്ന ഉടനെയാണ് ഇദ്ദേഹം ഇങ്ങനെ വയലൻ്റ് ആയത്. കോഴിക്കോടും ആ പ്രസ്താവന ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ബി ജെ പി ഡിഫൻസിലാവുന്നൊരു ഘട്ടത്തിലാണ്. ബി ജെ പി എവിടെയൊക്കെ ഡിഫൻസിലാവുന്നോ അവിടെയൊക്കെ ഇദ്ദേഹം ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറക്കി മുന്നോട്ട് വരികയാണ്. അല്ല, കൊടകര കുഴൽപ്പണത്തിലെ പുതിയ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. പല പല കാര്യ തലത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തത വന്നിരിക്കുക. ഒന്ന്, ബി ജെ പി അതിൻ്റെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ബി ജെ പിയുടെ ചിഹ്നം ഇന്ത്യയിൽ താമര മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊരു വിഷയം 2021 അറിഞ്ഞ ഉടനെ തന്നെ കേരള പോലീസ് അടകുടഞ്ഞെഴുന്നേറ്റ് നടത്താവുന്ന എല്ലാ അന്വേഷണവും നടത്തി. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടുകൾ നൽകി. എ ബി സി ഡി വ്യക്തമായ റിപ്പോർട്ട് നൽകി. ഈ 3 കൊല്ലവും ചില്ലറ മാസവും ഇ ഡിക്ക് എന്തായിരുന്നു ജോലി? ഇ ഡി ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കാതെ പോയില്ലേ? ദേശീയ അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ വകയിലെ ഒരു അമ്മാവൻ്റെ മകനറ്റമാണ് സംഭവിച്ചതെങ്കിൽ ഇ ഡി ആ വീട് വളഞ്ഞ് കക്കൂസിൽ പോലും ഇരുത്താൻ സമ്മതിക്കുമായിരുന്നു? വളയില്ലായിരുന്നു ഇ ഡി. ആ ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസം എവിടെയായിരുന്നു? എവിടെ പോയി? ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമല്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയും പറഞ്ഞത് എന്താ? ഇത് കെട്ടിച്ചമച്ച കഥയാണ്. ഇതും മായാക്കാഴ്ചയാണോ? ഇതും മായാക്കാഴ്ചയാണോ എന്നുള്ളത് സംശയമാണോ ജനങ്ങൾക്ക് വരേണ്ടത്? അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തുകൊണ്ട് ഇ ഡി 3 കൊല്ലം ചില്ലറ കൊല്ലം അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകാത്തതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ്റെയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെയും പ്രസ്താവന. ഇ ഡിയെ വെള്ളപൂശുകയാണ്. ഇത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമാണോ? ഇത് രാജ്യസഭാ അംഗം ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാരെ ഉൾപ്പെടെ കണക്ട് ചെയ്യുന്ന പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ബി ജെ പിയുടെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസവും അന്വേഷിക്കാത്തതിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ? ഞാനതാ മുമ്പ് പറഞ്ഞേ, ഉറക്കത്തിൽ പോലും ബി ജെ പിക്കെതിരെ പിച്ചുംപേയും പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാർ. നോക്കൂ, നിങ്ങൾ ഇ ഡിക്കെതിരെ ശക്തമായിട്ട് പറയണ്ടേ? അല്ലെങ്കിൽ പല വിഷയത്തിലും ഇ ഡി സിന്ദാബാദ് എന്ന് പറയുന്നവരല്ലേ? കേരളത്തിൻ്റെ പുറത്ത് ഇ ഡി മൂർദാബാദ് എന്ന് വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ അതിർത്തി കടന്നാൽ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇ ഡിയാണ് എല്ലാം, ദേശീയ അന്വേഷണ ഏജൻസികളാണ് എല്ലാം എന്ന് പറയുന്നില്ല. എന്താ ഈ വിഷയത്തിൽ ഇ ഡിയെക്കുറിച്ച് പറയാത്തത്? ഇ
ഇഡി 3 കൊല്ലവും ചില്ലറ മാസവും ഇതിൽ അന്വേഷിക്കാത്തതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിൻ ഒന്നും പറയാനില്ലേ? എന്നിട്ട് അതും കേരളത്തിലെ സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കുകയാണ്. ഇത് നിലവാരം എന്നാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ്. കോൺഗ്രസിൽ നിലകൊള്ളുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരെ വഞ്ചിക്കുകയാണിത്. ബി ജെ പി വിരുദ്ധ മനസ്സുള്ള കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് വളരെ ഗൗരവേറിയ പ്രശ്നമാണ്.